ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു തമിഴ് മൂവിയുടെ ട്രെയിലർ ആണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് പെട്ടെന്ന് കണ്ടപ്പോ ആ പേര് കുറച്ച് അട്രാക്റ്റീവ് ആയിരുന്നു. എന്താന്ന് വെച്ചാല് August 16, 1947. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം കൊറേ കുടിയേറ്റങ്ങളും അങ്ങോട്ടും പോകലും അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ അതാണോ പറയാൻ പോകുന്നത് ഇല്ലേ? തമ്മിൽ ഭയങ്കര അട്രാക്റ്റീവ് ആട്ടോ. കാരണം വെച്ചാൽ തമ്മിലില്ലാത്ത ആ ഒരു കളർ ഗ്രേഡിങ്ങും, പിന്നെ എനിക്ക് കണ്ടപ്പോ പെട്ടെന്ന് കണ്ടപ്പോ ഒരു ലെഗാന്റെ ഒക്കെ പോസ്റ്റർ പോലെ തോന്നി അല്ലെ. ആ ഒരു ഭയങ്കര ഒരു ഫീല്, പാട്രിയോട്ടിസം ഫീല് വല്ലാണ്ട് കിട്ടുന്ന ഒരു തമ്മിൽ തന്നെയാണ്. അത് മാത്രല്ല, ഈ ഒരു മൂവിയിലെ ലീഡ് ആക്ടർ ആയിട്ട് വരുന്നത് ഗൗതം കാർത്തിക്. കാരണം പത്തേല മൂവിന്റെ ട്രെയിലറിന്റെ അകത്ത് നമുക്കറിയാം എസ്റ്റിആർ കഴിഞ്ഞു കഴിഞ്ഞാല് അതുപോലെ സ്കോർ ചെയ്തിരിക്കുന്ന ഗൗതം കാർത്തിക് അല്ലെ. ഒരു രക്ഷയിലാണ് സ്ക്രീൻ പ്രസൻസ്. അപ്പം ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മള് ഈ ഒരു ലീഡ് ആക്ടറിന്റെയും അതുപോലെ തന്നെ ഈ തമ്മിലൊക്കെ കണ്ട് ഭയങ്കര അട്രാക്ഷൻ ആയി. അത് മാത്രല്ല, ഇതിന്റെ പ്രൊഡക്ഷൻ എ ആർ മുരുഗദോസ് ആണ്. അപ്പൊ നമുക്കറിയാം എ ആർ മുരുഗദോസ് എന്ന് പറയുന്നത് ഡയറക്ടറാണ്, പക്ഷെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങൾ എന്ന് പറയുന്നത് വേറെ ലെവൽ പടങ്ങളായിരിക്കും. അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഗ്യാരണ്ടിയുള്ള പടങ്ങൾ മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യാറ്. നമുക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ അദ്ദേഹം അങ്ങനെ തന്നിട്ടുണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട്. അപ്പം ആ ഒരു പ്രതീക്ഷയും ഈ സിനിമയിലുണ്ട്. പത്ത് വർഷമാ കൂണ്ടുകുള്ള കിടക്കാൻ മതി, എന്റെ ചോരയെ സുത്തി സുത്തി പാത്തിട്ടിരിക്കേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഓൾറെഡി കിട്ടി, പക്ഷേ നമ്മൾ പറയില്ലേ ഉൾഗ്രാമങ്ങളിലൊക്കെ അവർക്ക് അറിയില്ല. അതായത് അങ്ങനെയല്ല, അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട് അറിയോ, ഈ സിനിമ പ്രീ ഇൻഡിപെൻഡൻസും പോസ്റ്റ് ഇൻഡിപെൻഡൻസും രണ്ടും പറയുന്നു. അതായത് പ്രീ ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു സംഭവമാണ് അവിടെ ഗൗതം കാർത്തിക് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. അതായത് എവിടുന്നോ സ്വാതന്ത്ര്യം കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കും തുടങ്ങാം, നമുക്കും ഫൈറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾറെഡി മൂവ്മെന്റ് നടക്കുന്നുണ്ട് പുറത്തൊക്കെ. അപ്പൊ അത് നടക്കുന്ന ഇവർ അറിയുന്നുണ്ട്. പക്ഷെ ഇവര് പറയുന്ന വെച്ചാൽ അവിടെ അവർക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തുള്ള കാര്യമില്ല, നമ്മള് നമ്മുടെ ഭാഗത്തും ചെയ്യണം എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എനിക്കൊന്ന് നെക്സ്റ്റ് ഡേ ഇവര് വിടുന്നില്ല, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവർ വിടുന്നില്ല. കാരണം ഇവര് അടിമകളായിട്ടാണ് കാണിച്ചേക്കണേ അല്ലെ, സ്ലേവറി അല്ല പറയുന്നത്, അപ്പൊ അടിമകളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഗ്രാമം മൊത്തം അടിമകളാന്ന് തോന്നുന്നു. അപ്പം ആ അടിമകളുടെ അവര് നെക്സ്റ്റ് ഡേ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന ആ ഒരു ഡേ ആണെന്ന് തോന്നുന്നു കഥ പറയുന്നത്. കൂടുതൽ ആ ഒരു ഡേന്റെ കഥ പറയാം, പക്ഷെ പ്രീ ഇൻഡിപെൻഡൻസ് ഉണ്ട് കഥയില്. ഒരു ദിവസത്തെ കഥയിട്ടല്ല, പക്ഷെ ഒരു ദിവസത്തെ കഥയായിട്ടും കാണാം എനിക്ക് തോന്നിയെന്താണെന്നറിയോ, അതായത് ഇതൊരു ഉൾഗ്രാമാണ്, ചിലപ്പോ ഈ സംഭവങ്ങളൊന്നും പുറത്തുനിന്ന് നടക്കുന്നതിൽ പറയാൻ പറ്റില്ല.
അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ചിലപ്പോ സ്വാതന്ത്ര്യം ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. സായിപ്പ് പറയുന്ന ഒരു ഡയലോഗ് അതാണ്, അതായത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവരെ അറിയിക്കണ്ട, അറിയിക്കണ്ട, ഇവരെ അറിയിക്കണ്ട, കിട്ടിയിട്ടുള്ള ഇവരെ നമ്മളെ അടിമയായിട്ട് തന്നെ വെക്കാമെന്നുള്ള രീതിയിലാണ്. പക്ഷെ അവർ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പിന്നെ അത് മാത്രല്ല, ഒരു കൊടിയുടെ സ്ഥലത്ത് വന്ന് പറയുന്നില്ലേ, അതായത് ഇത് ലാസ്റ്റ് ഡേ ആണ് നമ്മള് എന്താ പറയാ സല്യൂട്ട് കൊടുക്കുന്നത്, ചിലപ്പോ അത് ബ്രിട്ടീഷിന്റെ കൊടിയായിരിക്കും. അങ്ങനത്തെ സംഭവങ്ങൾ, അതായത് ഈ ഒരു സ്റ്റോറി, അതാണ് ഞാൻ എന്താ പറയാ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിന്റെ തുടക്കത്തില്, ഈ സ്റ്റോറി അതായത് 15 ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ള കഥകളാണ് നമ്മൾ കൂടുതലും കേൾക്കാറുള്ളത്. ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് എന്തായിരുന്നു നെക്സ്റ്റ് എന്നുള്ളത് പലരും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് അടിമകളുടെ അവസ്ഥ ഇങ്ങനെ നമുക്കറിയാം, ചില ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പഠിപ്പ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, അതുപോലെ അവർക്ക് ഒന്നും അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന പാവങ്ങളായിരിക്കും. കാട്ടിൽ വസിക്കുന്നവരുണ്ടാവും, കാരണം നമുക്കറിയാം ഇന്ത്യയിലെ കാടുകൾ എന്നൊക്കെ പറയുന്ന അക്കാലത്ത് ഒരിക്കലും പെട്ടെന്ന് ചെന്നെത്താൻ പറ്റില്ല. സിറ്റീസ് എന്ന് പറയുന്നത് സ്റ്റിൽ ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കുന്നവരുടെ അവസ്ഥ ഇല്ലേ, അവരുടെ സാഹചര്യം. അപ്പൊ അവിടെയാണ് ഗൗതം കാർത്തിക്കിന്റെ പെർഫോമൻസ് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യമേ മനസ്സിലായില്ല ഗൗതം കാർത്തിക്. എക്സ്പ്രഷനും ആ ഒരു ചിരിയും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൗതം കാർത്തിക് ആണെന്നുള്ളത്. പിന്നെ പിന്നെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഫസ്റ്റ് ആ ഒരു കാണുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് മാത്രല്ല ഡയലോഗ്സ്, അതായത് ഫിയർ, ആ ഒരു പേടി, ആ പേടിനെ ബ്രേക്ക് ചെയ്യാനാണ് എല്ലാവരോടും പറയുന്നത്. കാരണം എന്താ അറിയാലോ, ആ സമയത്തൊക്കെ ആരെങ്കിലും എന്തെങ്കിലും അവർക്കെതിരെ ചെയ്ത് അപ്പൊ അവര് വെടിവെക്കലും തൂക്കിലേക്കും, അതൊക്കെയാണ് ആ ഒരു പേടി അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ എന്താ പറയാ, അതൊക്കെ എനിക്ക് തോന്നുന്നു അതിജീവിക്കുന്ന കുറെ സംഭവങ്ങളുടെ എന്താ പറയാ പിക്ചറൈസേഷൻ ആയിരിക്കും കണ്ടെടുത്തോളം. എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല് അങ്ങനെ ഭയങ്കര ചെറിയ ബഡ്ജറ്റിലൊന്നല്ല, അത്യാവശ്യം നല്ല ബഡ്ജറ്റ് തന്നെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. കണ്ട വിഷ്വൽസിലൊന്നും അങ്ങനെ ബോറായിട്ടുള്ള സംഭവങ്ങളൊന്നും തോന്നിയില്ല. ആ ഒരു പഴയ കാലഘട്ടം കാണിച്ചതും അല്ലെ, അതിന്റെ കാര്യങ്ങളൊക്കെ ഗ്രേഡിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അതായത് ആ പഴയ കാലഘട്ടത്തിന്റെ എല്ലാ സംഭവങ്ങളും വൈബും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആരാണ് ആ ഫോർമർ ആയിട്ട് അഭിനയിച്ചത് നമുക്ക് അറിയില്ല. ഓ ഗംഭീര ഗംഭീര അല്ലെ, എന്താ പറയാ, ഭയങ്കര ഒരു ക്രൂരത ഭയങ്കര ഫേസിലുണ്ട്. എന്തായാലും ഒരു നല്ലൊരു സംഭവം തന്നെ ആയിരിക്കും, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും തോന്നുന്നു പടത്തിന്റെ ആ ഒരു ട്രെയിലർ ഉണ്ടോ മനസ്സിലായത്. ഏപ്രിലാണ് പടം, ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും കണ്ടറിയാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ മൂവിനെ പറ്റി എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.